ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും പറയുന്നത് പോലെ പഴയതുപോലല്ല, കുറേ ആൾക്കാർ തിരിച്ചറിയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈവസി ഒരുപാട് നഷ്ടപ്പെടുന്നു എന്ന തോന്നലുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം എന്താണ്, നമ്മളെവിടെയെങ്കിലും ആൾക്കാർ ചെല്ലുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കാരണം ദൈവത്തിനോട് നന്ദി പറയേണ്ട കാര്യമാണ് ഈശ്വര. കാരണം ചിലപ്പം ഇതെന്താ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നതിനോടൊപ്പം നമ്മൾ ആലോചിക്കും, ഈശ്വര എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ ഇത്, സോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ എപ്പോഴൊക്കെയോ നമ്മൾ ചിന്തിച്ച് പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു എന്താ ഒരു ഷോപ്പിൽ പോയി നമുക്ക് കുറച്ച് സാധനം എടുക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് നേരെ അയ്യോ ഇന്ന കുട്ടിയല്ലേ നമ്മൾ ഇത്ര ഈ മൂവിയിൽ കണ്ടിരുന്നു, നന്നായി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോവും. അത് നമ്മൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും മിണ്ടാതെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർ ശരിക്കും നമുക്ക് ദേഷ്യം വരും, ഇതെന്താ നമ്മളും അവരെപ്പോലുള്ള മനുഷ്യരല്ലേ, അല്ലെങ്കിൽ ഓക്കെ ഇന്ന സിനിമയിലെ അഭിനയിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മൾക്കും കുറച്ച് റെസ്പെക്റ്റ് തോന്നും. അല്ലാണ്ട് കുറേ ആൾക്കാരുണ്ട് ഇതില്ല നടിയാണ് ഇല്ല ഇങ്ങനെ രഹസ്യം പറയുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അത് ശരിക്കും എനിക്ക് ചിലപ്പം ഞാൻ എനിക്ക് പ്രതികരണ ശേഷി കൂടുതലുള്ള ആളാണെന്ന് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയും, നീ നടിയാണ് നീ കുറച്ച് അടങ്ങുമെന്ന് എപ്പോഴും നമ്മുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറയും. ഞാൻ പറയും എന്തിനാ അങ്ങനെ ചെയ്യും, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണം. അങ്ങനെ വരുന്നവരടുത്ത് ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്താണ് പുറകിൽ നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അവർ വേറൊന്നും കൊണ്ടല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരല്ലാതാവുന്നില്ല, നമ്മൾ അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ പ്രൈവസി കുറച്ചൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രീതിയിൽ നോക്കിയാൽ ആൾക്കാർ കാണിക്കുന്ന സ്നേഹവും മറ്റും കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ സോഷ്യലായിട്ട് നടക്കുന്ന ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾക്കൊന്ന് പ്രതികരിക്കണമെങ്കിൽ സെലിബ്രേറ്റ് ആയതിനു ശേഷം പറയുമ്പോൾ കുറച്ച് വില കൂടുതലാണ്. അതായത് വില കൂടുതൽ എന്നല്ല, സെലിബ്രേറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല. പക്ഷേ സെലിബ്രേറ്റി ആയതിന് ശേഷം എവിടെയെങ്കിലും പ്രതികരിക്കണം എന്ന് ഞാനിരുന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഓക്കെ അനുശ്രീ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് വരും. സോഷ്യൽ നെറ്റ്വർക്ക് വഴിയാണെങ്കിലും എന്താണെങ്കിലും, സോ എനിക്ക് തോന്നുന്നു പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ സെലിബ്രേറ്റി ആയതിനു ശേഷം പെട്ടെന്ന് നമ്മളൊന്ന് പ്രതികരിക്കുന്നതിന് മുമ്പ് ഓക്കെ ഇതിന് ഞാനൊന്ന് പ്രതികരിക്കാം എന്ന് പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഓക്കെ പബ്ലിഷ് ആയിട്ടുണ്ടാവും, ഓക്കെ സിനിമാ താരം അനുശ്രീ നായർ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു അത് നല്ലതുമാണ് ചീത്തയാണ്. കാരണം നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നു എങ്കിൽ നമുക്ക് ശരിക്കും തുറന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ആയതിനു ശേഷം കുറച്ചൊക്കെ ഓക്കെ ആരെങ്കിലും ഒക്കെ അതൊന്ന് ശ്രദ്ധിക്കാൻ നിൽക്കും, ഇങ്ങനെ ഒരു കാര്യമുണ്ട് അത് ചെയ്ത് ശരിയാണോ എന്ന് തോന്നി എന്ന് പറയണമെങ്കിൽ അനുശ്രീ നായർ സെലിബ്രേറ്റ് ആയതിന് ശേഷം കുറച്ചെങ്കിലും ആൾക്കാർ അത് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ ഇൻ്റർവ്യൂ കൂടി ആണെങ്കിൽ പോലും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ കഴിയുന്നത് ഞാനൊരു സെലിബ്രേറ്റി ആയതുകൊണ്ടാണ്. പത്തനാപുരത്ത് നേരത്തെ ഉണ്ടായിരുന്ന അനുശ്രീ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. സോ എനിക്ക് തോന്നുന്നു അതൊക്കെ സെലിബ്രേറ്റി ആയതിന് ശേഷം ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ആകെ തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് തോന്നുന്നത് കുറച്ച് പ്രൈവസി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നേരത്തെ എവിടെ പോകണമെങ്കിലും പോകാം, ആരുടെ കൂടെ വേണമെങ്കിലും പോകാം, ഇപ്പം എല്ലാം പോകുന്നതിനും ചോദ്യം ചെയ്യലുണ്ടാവും. ഓക്കെ എന്താണ് ഇപ്പം നമ്മൾക്ക് പണ്ടും ബോയ് ഫ്രണ്ട്സ് ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പോഴും ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവാം. പണ്ട് പക്ഷേ ഞാൻ പോയിരുന്നത് ചിലപ്പം ആരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതേണ്ട ആ സിനിമാ നടി നടക്കുന്ന കണ്ടോ, തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ടെങ്കിലും നോക്കാനായിട്ട് ഒരുപാട് കണ്ണുകൾ ഉണ്ടാവും. അത് ചിലപ്പം നല്ല രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവാം, ചീത്ത രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അതെല്ലാം സെലിബ്രേറ്റ് ആയതിന് മുന്നും പിന്നും ഉള്ള വ്യത്യാസങ്ങളാണ്. നല്ല രീതിയുമുണ്ട് ചീത്ത രീതി. അതായത് ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്ലസും മൈനസും ഉണ്ടാകുന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ സെലിബ്രേറ്റ് ആയതിനു ശേഷം ഒരുപാട് ഗുണങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും ഉണ്ട്. മലയാള സിനിമയിൽ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യം. സോ എനിക്ക് ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നത് കഴിവുള്ള ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. കാരണം ഒരിക്കലും, അതായത് എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തേനെക്കാട്ടിലും ആപ്റ്റ് ആവുന്നത് പണ്ടത്തെ സിനിമകൾ എടുത്തു നോക്കിയാൽ, എന്താ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ വിരലിൽ എണ്ണാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുമ്പിൽ. ഓക്കെ ഇന്ന ആൾക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ ഇന്ന ആൾ, അല്ലെങ്കിൽ ഇന്ന ആൾ എന്ന് പറയുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ മലയാള സിനിമയിൽ ആ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെയാവാം നമുക്ക് എപ്പോഴും നായികമാരെ എടുത്തു നോക്കിയാൽ പണ്ടത്തെ നായികമാരെ എല്ലാവരെയും നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ മലയാള സിനിമയിൽ എനിക്ക് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിരലിൽ എണ്ണാവുന്നതിൽ കൂടുതൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ടാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട്
അവരുടെ കഴിവുകൾ അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത് അവർക്ക് ഒരുപാട് സിനിമകൾ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം. കാരണം അവർ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് സുമലത എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഉർവശി മാമുള്ള സമയത്ത് അവരെ മാത്രം, ശോഭന മാമുള്ള സമയത്ത് രേവതി മാം, അവർ മാത്രമാണ് അന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെല്ലാം അവർക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയല്ല. ഒത്തിരി 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 ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം കഴിവുള്ളവർ വരണം എന്ന്. ഓക്കെ, കഴിവുള്ളവർക്ക് വന്ന് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം മലയാള സിനിമ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഓക്കെ, പുതിയ കുട്ടികളെ ചൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ അതിലൂടെ തന്നെ എനിക്കൊരു എന്താണ് ദേഷ്യമുള്ള കാര്യം എന്നല്ല, ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഓക്കെ, മലയാള സിനിമ, മലയാളം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ നാട്ടിലുള്ളവർ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ എൻ്റെ ജില്ലയിൽ നിന്ന് ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്. നമ്മുടെ ചുറ്റും നിന്ന് നമ്മൾ നെഗറ്റീവ് കേട്ടിട്ട് പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് കേട്ടിട്ട് ഒരു കാര്യമില്ല. സോ അതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇപ്പം മലയാള സിനിമയിൽ കണ്ടുവരുന്നതാണ് പുറത്തുനിന്നുള്ള നായികമാരെ കൂടുതലായിട്ട് എപ്പോഴും കൊണ്ടുവരുന്നത്. സോ ഇവിടെ നായികമാരില്ലാഞ്ഞിട്ടല്ല. കാരണം ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് അന്യഭാഷാ ചിത്രങ്ങളിലെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എപ്പോഴും പറയും മലയാളത്തിലാണ് അഭിനയിക്കാൻ കഴിവുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ബാക്കി ഗ്ലാമറസ് ഒക്കെ, ഗ്ലാമറൊക്കെ നോക്കുകയാണെങ്കിൽ പുറത്തുള്ളവരാകും. പക്ഷെ അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് മലയാളത്തിലുള്ള ആൾക്കാരാണ്. സി അഭിനയിക്കുന്ന ആളിന് വേണ്ടതും അത് തന്നെയാണ്, അഭിനയിക്കാനുള്ള കഴിവാണ്. കുറച്ച് ഗ്ലാമർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സി അഭിനയിക്കുന്ന അഭിനേത്രി അല്ലെങ്കിൽ അഭിനേതാവെന്ന് പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അഭിനയിക്കാനുള്ള കഴിവാണ്. സോ അത് കളഞ്ഞിട്ട് ഗ്ലാമറിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അന്യഭാഷയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് അത് ചെയ്യുന്നത്? ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നിട്ടും എല്ലാ സിനിമയിലും നമ്മളൊരു പുതിയ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സിനിമ അനൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരിക്കും നമ്മൾ കേൾക്കുക. ശരിക്കും അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സി അവരെ നോക്കുക, അവരിവിടുന്ന് ആരും വന്ന് എടുക്കുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന കാര്യമാണ്. സി ഒരു ഹിന്ദി മൂവി എടുക്കുമ്പോഴോ തമിഴ് മൂവി ചെയ്യുമ്പോഴോ അവരാരും ഓക്കെ മലയാളത്തിൽ നിന്ന് കുട്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നുമില്ല. അത് നോക്കിക്കോട്ടെ, അത് നമുക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു വിഷമം ഉണ്ടാക്കുന്നത്, നമ്മൾ മലയാള സിനിമയെ വെറുക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയെ വെറുക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മുടെ നമുക്കുള്ള പെൺകുട്ടികളെ നോക്കാണ്ട് അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാതെ പുറത്തുനിന്ന് പോയിട്ട് നമ്മുടെ, അതായത് ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പോലും അറിയാണ്ട് ഓവർ വർക്കിംഗ് ആണ് അസോസിയേറ്റ്സിനും അല്ലെങ്കിൽ മറ്റേ മലയാളം ഡയലോഗ്സ് ഇംഗ്ലീഷിൽ എഴുതി പഠിപ്പിച്ച് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്?